എറണാകുളത്ത് നിന്ന് വളരെ വ്യത്യസ്തമായ ഒരു കാഴ്ചയോണ്ട് നമ്മൾ ഇരിയക്കര വാഹനങ്ങളിലൊക്കെ ഹെൽമെറ്റ് വെച്ച് യാത്ര ചെയ്യണമെന്ന് പറഞ്ഞാൽ പോലും പലരും അനുസരിക്കാറുള്ളതുകൊണ്ട് എൻഫോഴ്സ്മെൻ്റ് ഭാഗമായി കർശനമായി ഈ കാര്യങ്ങൾ ഉറപ്പിക്കാൻ ശ്രമിക്കാറുണ്ട് പക്ഷേ കെ എസ് ആർ ടി സി ഡ്രൈവർ ഹെൽമെറ്റ് വെച്ച് ഹെൽമെറ്റ് തലയിൽ വെച്ച് ഇന്നത്തെ ദിവസം വാഹനം ഓടിക്കുന്ന ദൃശ്യമാണ് ആദ്യ ആദ്യ ദൃശ്യങ്ങളൊന്ന് കാണാം ഹർത്താൽ ദിവസം കെ എസ് ആർ ടി സി സർവീസ് നടത്തുന്നുണ്ട് പക്ഷേ ദീർഘദൂര സർവീസുകളില്ല എന്നുള്ളതാണ് പലയിടത്തും നമുക്ക് ലഭിക്കുന്ന വിവരം സിറ്റി സർവീസുകളും ഹ്രസ്വദൂര സർവീസുകളും മാത്രമാണ് അങ്ങനെ ഒരു ഹ്രസ്വദൂര സർവീസാണ് എറണാകുളത്ത് നിന്ന് ഡ്രൈവർ സ്വന്തം ജീവനിൽ പേടിയുള്ളത് കൊണ്ടായിരിക്കും ഹെൽമെറ്റ് തലയിൽ വെച്ചുകൊണ്ട് വാഹനമെടുക്കുന്നത് നവീൻ വർഗീസ് കൊച്ചിയിൽ നിന്ന് ഇരുന്നുണ്ട് നവീൻ നമ്മുടെ കേരളത്തിൻ്റെ വ്യാപാര തലസ്ഥാനമാണ് എങ്ങനെയാണ് ഐ ടി വ്യാപാര മേഖലയെ ബാധിച്ചതെന്ന് അറിയണം പക്ഷേ അതിനു മുമ്പ് ഹെൽമെറ്റ് തലയിൽ വെച്ച് എത്ര കെ എസ് ആർ ടി സി ഡ്രൈവർമാർക്ക് അവിടെ ഇറങ്ങുന്നുണ്ട് ഈ നാട്ടുകാരോടും കോടതിയിലുമൊക്കെ പറഞ്ഞതിനനുസരിച്ചുള്ള സുരക്ഷ പോലീസ് ഒരുക്കുന്നുണ്ടോ ജനജീവിതത്തെ എന്തെങ്കിലും തരത്തിൽ ബാധിച്ചിട്ടുണ്ടോ കൊച്ചിയിൽ പി ജി ഗുഡ് മോർണിംഗ് ആലുവ കെ എസ് ആർ ടി സി സ്റ്റാൻഡിൽ നിന്നാണ് കെ എസ് ആർ ടി സി ഡ്രൈവർ ഹെൽമെറ്റ് തലയിൽ വെച്ച് ബസ് എടുത്തുകൊണ്ട് പോയത് രാവിലെ കെ എസ് ആർ ടി സി സർവീസ് നടത്തുന്നുണ്ടായിരുന്നു എന്നാൽ ഇപ്പോൾ പോലീസിന്റെ നിർദ്ദേശാനുസരണം മാത്രമാണ് ഇപ്പോൾ കെ എസ് ആർ ടി സി ബസ്സുകൾ സർവീസ് നടത്തുന്നത് പ്രത്യേകിച്ചും എറണാകുളം സ്റ്റാൻഡിൽ നിന്ന് പോലീസിന്റെ നിർദ്ദേശാനുസരണം മാത്രമാണ് ഇപ്പോൾ ബസ്സുകൾ എടുക്കുന്നത് അല്പസമയം മുമ്പ് വരെ സർവീസ് ഉണ്ടായിരുന്നു എന്നാൽ അക്രമ സംഭവങ്ങൾക്ക് സാധ്യതയുണ്ടെന്ന ഇന്റലിജൻസ് റിപ്പോർട്ടിനെ തുടർന്നാണ് ഇപ്പോൾ പോലീസ് നിർദ്ദേശത്തെ തുടർന്ന് മാത്രം ബസ്സുകൾ സർവീസ് നടത്തിയാൽ മതി എന്നൊരു നിർദ്ദേശം വന്നിരിക്കുന്നത് അതുപോലെ തന്നെ പെരുമ്പാവൂർ മൂവാറ്റുപുഴ റൂട്ടിലേക്കുള്ള ബസ് സർവീസിലും നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട് പോലീസിന്റെ നിർദ്ദേശാനുസരണം മാത്രമായിരിക്കും ഇനി റൂട്ടിലേക്ക് കെ എസ് ആർ ടി സി സർവീസുകൾ ഉണ്ടാവുക സ്വകാര്യ ബസ്സുകൾ എറണാകുളത്ത് നിരത്തിലിറങ്ങിയിട്ടില്ല കൊച്ചി ഒരൊറ്റ പ്രൈവറ്റ് ബസ് പോലും നിരത്തിലിറങ്ങിയിട്ടില്ല ദേശീയപാതയിലൂടെ വാഹനഗതാഗതം സുഗമമായി നടക്കുന്നുണ്ട് എവിടെയും ഇതുവരെ വാഹനങ്ങൾ തടയുകയോ അക്രമ സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയോ ഉണ്ടായിട്ടില്ല പക്ഷെ എങ്കിൽ തന്നെയും രാവിലെ ഉണ്ടായിരുന്നൊരു തിരക്കിപ്പോഴില്ല ബാക്കിയുള്ള ഭാഗങ്ങളിൽ കാര്യമായിട്ടുള്ള വാഹനങ്ങൾ നിരത്തിലിറങ്ങിയിട്ടില്ല കടകമ്പോളങ്ങൾ അട കിടക്കുകയാണ് ഐ ടി മേഖല സജീവമായി വരുന്നതേയുള്ളൂ ഓഫീസുകളിലേക്ക് ആളെ കൊണ്ടുവന്നേ തിരക്കാരംഭിക്കുന്നതേയുള്ളൂ അവിടേക്ക് പ്രത്യേക വാഹനങ്ങളുണ്ട് അതിന് അകമ്പടി നൽകുമെന്ന് പോലീസ് അറിയിച്ചിട്ടുണ്ട് ജില്ലയിൽ അക്രമ സംഭവങ്ങളുണ്ടാകാൻ സാധ്യതയുള്ള മേഖലകളിലെല്ലാം തന്നെ പോലീസിനെ കാര്യമായിട്ട് വിന്യസിച്ചിട്ടുണ്ട് അക്രമസംഭവങ്ങളൊന്നും എങ്കിൽ തന്നെയും പി എഫ് ഐ പ്രവർത്തകരുടെ നേതൃത്വത്തിൽ മാർച്ച് ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ അത്തരത്തിൽ പ്രശ്നമേഖലാ സാധ്യതകളെല്ലാം തന്നെ കൂടുതൽ പോലീസിനെ വിന്യസിച്ചിട്ടുണ്ട് നമ്മൾ ആലുവയിലാണ് നിൽക്കുന്നത് ഇവിടെയും കൂടുതൽ പോലീസുകാരും വിന്യച്ചിട്ടുണ്ട് ഹ്രസ്വദൂര സർവീസുകൾ ഇവിടെ നിന്ന് സർവീസ് നടത്തുന്നുണ്ട് പക്ഷേ പോലീസിന്റെ നിർദ്ദേശാനുസരണം ഇന്റലിജൻസ് റിപ്പോർട്ട് കൂടി പരിഗണിച്ച് അക്രമ നടക്കാൻ സാധ്യതയുള്ള റൂട്ടുകളിലേക്ക് ബസ്സുകൾ എന്നൊരു സമീപനമാണ് നിലവിൽ പോലീസ് എടുത്തിരിക്കുന്നത് പരമാവധി പ്രശ്നങ്ങൾ ഇല്ലാതെ സർവീസ് നടത്തുന്നതിനാണ് കെ എസ് ആർ ടി സി പോൾ ശ്രമിക്കുന്നത് എന്തായാലും കടകമ്പോളങ്ങളും അത് കിടക്കുകയാണ് വാഹനം ും കാര്യമായിട്ട് നിലവിൽ എറണാകുളം നഗരത്തിലോ എറണാകുളം ജില്ലയിലെ മറ്റു ഭാഗങ്ങളിലോ സർവീസ് നടത്തുന്നില്ല പി ജി ശരി നവീൻ പല പ്രേക്ഷകരും അവരവരുടെ സ്ഥലത്ത് നിന്നുള്ള വിവരങ്ങൾ അറിയിക്കുന്നുണ്ട് രജി